എല്ലാവർക്കും ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. 2015 വേഗത്തിൽ നമ്മളെ വിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. 2015 പോകുന്നതിൻ്റെ ഒരു സങ്കടം ഉള്ളിൽ ഉള്ളപ്പോൾ തന്നെ, കാരണം സമയം വേഗം പോകുവാണല്ലോ എന്ന് ഓർക്കുമ്പോഴുള്ള ഒരു സങ്കടം ഉള്ളിൽ ഉള്ളപ്പോൾ തന്നെ രണ്ട് സന്തോഷങ്ങൾ വർഷാവസാനം കാത്തിരിക്കുന്നുണ്ട്. എന്തൊക്കെയാ അറിയാവോ? എന്താ? യെസ്, വെരി ഗുഡ്. ക്രിസ്തുമസും ന്യൂ ഇയറുമായിട്ടുള്ള ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് ഈ ആഴ്ച December 25 ലോകം മുഴുവൻ ക്രിസ്തുമസ് ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ഞങ്ങളുടെ മകൾ ആനിൻ്റെ ബർത്ത്ഡേയും December 25 തന്നെയാണ്. ഞാൻ റോണേ കൂടി കാറിൽ ഹൈവേയിൽ കൂടി പോകുമ്പോൾ ജംഗ്ഷൻ്റെ അവിടെ വന്നപ്പോഴത്തേക്കും സീസൺ അനുസരിച്ചാണ് ഓരോ സംഗതികൾ മാർക്കറ്റ് ചെയ്യുവാനായിട്ട് ആളുകൾ മുൻപോട്ട് വരുന്നത്. സാന്റാക്ലോസിൻ്റെ തൊപ്പിയുമായിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് നോർത്ത് ഇന്ത്യക്കാർ വരുന്നു. നക്ഷത്രങ്ങൾ വിൽക്കുവാനായിട്ട് വരുന്നു. കടകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ, ഷോപ്പുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ, വീടുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അലങ്കാരങ്ങളായി കഴിഞ്ഞു, ഡെക്കറേഷൻസ് ആയിക്കഴിഞ്ഞു. ബേക്കറികളിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൊതി വന്നു പോകും. ഏതൊക്കെ ഷേപ്പിലാണ് കേക്കുകൾ ഉണ്ടാക്കിയിടുന്നത്, ഏതൊക്കെ ഷേപ്പിലാണ് കേക്കുകൾ ഉണ്ടാക്കിയതിൻ്റെ പടം ഫേസ്ബുക്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എവിടെയും ക്രിസ്തുമസിൻ്റേതായിട്ടുള്ള ഒരു ഒരു അന്തരീക്ഷം. വീടുകളിലാണെങ്കിൽ അമ്മമാർ ഇപ്രാവശ്യം ഉണ്ടാക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റിന് ക്രിസ്മസിൻ്റെ അന്ന് അപ്പവും സ്റ്റൂവുമായിരിക്കണം, ഉച്ചയ്ക്ക് കോഴിക്കറി ഉണ്ടായിരിക്കണം, ബീഫ് ഒലത്തിയതുണ്ടായിരിക്കണം. കത്തോലിക്കരൊക്കെ പ്രത്യേകിച്ച് പന്നിയിറച്ചി കഴിക്കുന്നവരാ. അങ്ങനെ ലിസ്റ്റിടും. ഈവനിങ്ങിൽ ഇങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള ലിസ്റ്റിടും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ആഘോഷങ്ങൾ ഇഷ്ടമാണ്, സെലിബ്രേഷൻ എനിക്കും ഇഷ്ടമാണ്. എന്നാൽ ആഘോഷങ്ങളുടെ ഇടയിൽ അതിൻ്റെ അന്തസത്ത ആരും മറക്കരുത്. നമ്മുടെ ആഘോഷങ്ങളുടെ ഇടയിൽ അതിൻ്റെ അന്തസത്ത ആരും മറക്കരുത്. ക്രിസ്തുമസ് എന്നാൽ വിദേശത്തൊക്കെ ഇപ്പം ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവരുടെ മനസ്സിൽ ഓടി വരുന്നത് എന്താണെന്നറിയോ? എന്താണെന്നറിയാവോ? സാന്റാക്ലോസ് ആണ്. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ വിദേശത്ത് ഇപ്പം സാന്റാക്ലോസ് എന്നുള്ള രീതിയിലേക്ക് ക്രിസ്തുമസ് മാറിയിരിക്കുകയാണ്. സാന്റാക്ലോസ് അപ്പൂപ്പൻ വരുന്ന സമയമാണ് ക്രിസ്തുമസ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇന്ന് നമുക്ക് ശരിക്കും വേദപുസ്തകത്തിൽ കാണുന്ന ക്രിസ്തുമസിലേക്ക് നമ്മുടെ ചിന്തയെ നമുക്കൊന്ന് തിരിക്കാം. എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഭാഗമാണിത്. പക്ഷെ വീണ്ടും ഒരിക്കൽ കൂടി ആ ഭാഗം ധ്യാനിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു അനുഭവമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട് തൻ്റെ കൂടെ വസിക്കുവാനായിട്ട് ദൈവം ആക്കിയ മനുഷ്യൻ പിശാചിൻ്റെ വഞ്ചനയിൽ അകപ്പെട്ട് പാപം ചെയ്തപ്പോൾ വിശുദ്ധനായ ദൈവവും പാപിയായ മനുഷ്യനും ഇടയിൽ വലിയൊരു ഗ്യാപ്പുണ്ടായി, വലിയൊരു വിടവുണ്ടായി. എന്നാൽ ദൈവം അന്ന് പ്രഖ്യാപിച്ചൊരു കാര്യം ഉൽപ്പത്തി പുസ്തകം 3:15 വാക്യം, അവിടെ പറയുന്നു, ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിൻ്റെ തല തകർക്കും. അപ്പോൾ ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു രക്ഷകനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഡെലിവററിനെ കുറിച്ച് ദൈവം അന്ന് വാഗ്ദത്തം നൽകി. പ്രവചനങ്ങളിൽ കൂടി ദൈവം മനുഷ്യരോട് ആ രക്ഷകനെക്കുറിച്ച് മിശിഹായെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7:14, അതായത് യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു, കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കുന്നു. അപ്പോൾ തങ്ങളെ രക്ഷിക്കാൻ വന്ന ഒരു മിശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്ന ജനത്തിന് ദൈവം നൽകിയ ഒരു വാഗ്ദത്തം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9:6 കാണാം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അപ്പം ദൈവം വാഗ്ദത്തം ചെയ്ത ഈ മെശിഹ അല്ലെങ്കിൽ ഈ രക്ഷകൻ
എൻ്റെ വയറ്റിൽ ജനിക്കണമേ, എൻ്റെ വയറ്റിൽ ജനിക്കണമേ എന്ന് യഹൂദ സ്ത്രീകൾ കാലാകാലങ്ങളായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ വയറ്റിലൂടെ വേണം ഈ രക്ഷകൻ വരുവാനെന്ന് യഹൂദ സ്ത്രീകൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ നൂറ്റാണ്ടുകൾ കടന്നുപോയി. യഹൂദ ജനം ബാബിലോണിയരുടെയും ഗ്രീക്കുകാരുടെയും റോമക്കാരുടെയും എല്ലാം ഭരണത്തിന് കീഴിലൂടെ കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നു. അവർ അപ്പോഴും കാത്തിരുന്നു തങ്ങളെ രക്ഷിക്കുന്ന ഒരു മിശിഹായ്ക്ക് വേണ്ടി. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ ദൂതനായ ഗബ്രിയലിനെ നസ്രത്ത് എന്ന പട്ടണത്തിലേക്ക് അയച്ചു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:26-32 വരെയുള്ള വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ബാബാ, എനിക്ക് കുറച്ചും കൂടി ഓളിയും തരാം. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹ നിശ്ചയം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേർ വിളിക്കണം, അവൻ വലിയവനാകും എന്ന് പറഞ്ഞു. അപ്പം യഹൂദന്മാരുടെ ഇടയിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം കഴിയുമ്പോഴാണ് വിവാഹം നടക്കുവാനായിട്ട് ഇടയാകുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, വിവാഹ നിശ്ചയം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് വിവാഹം നടക്കുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിലെ പോലെയല്ല. ഈ കാലഘട്ടത്തിൽ വിവാഹം നടക്കുന്നത് എങ്ങനെയാണ്? തിങ്കളാഴ്ച ചെക്കൻ ഫ്ലൈറ്റിൽ വിദേശത്തുനിന്ന് വരുന്ന വഴി പെണ്ണിൻ്റെ വീട്ടിൽ പോയി പെണ്ണിനെ കാണും, കാര്യങ്ങൾ ഫിക്സ് ചെയ്യും, ബുധനാഴ്ച എൻഗേജ്മെൻറ്റ്, വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച വിവാഹം നടക്കുന്നു. രാത്രിയാണ് അറിയുന്നത് പെണ്ണിന് അല്ലെങ്കിൽ ചെറുക്കന് തലയ്ക്ക് സുഖമില്ല എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ചെറുക്കന് അല്ലെങ്കിൽ പെണ്ണിന് തിരിച്ചു പോകണം, അതിനു മുമ്പ് ഡിവോഴ്സ് നോട്ടീസും കൊടുക്കും. അപ്പം ഞാൻ ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് ക്യാമറാമാനുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അച്ചായ ഇപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയുടെ CD കിട്ടണമെങ്കിൽ, ആൽബം കിട്ടണമെങ്കിൽ ഇവന്മാരുടെ പുറകെ നടക്കണം. മാസങ്ങൾ നടന്നു കഴിഞ്ഞാലേ ഇവന്മാർ ആൽബോ അല്ലെങ്കിൽ CD തരുവുള്ളൂ. കാരണം പൈസ കിട്ടും, പിന്നെ കൊടുക്കാമെന്നുള്ള ധാരണയില്ല. പക്ഷേ ഇപ്പം കാര്യങ്ങൾ മാറിയുന്നത് കൊണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് കഴിയുന്നതും 2 ആഴ്ചയ്ക്കകത്ത് തന്നെ ആൽബവും CD കൊടുക്കും. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞതാണ്, ചിലപ്പോൾ 1 മാസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഡിവോഴ്സ് നടക്കും. ഡിവോഴ്സ് നടന്നു കഴിഞ്ഞ് നമ്മൾ ആൽബവും CD ആയിട്ട് പോയി നിന്നെ വീട്ടിൽ കൊണ്ടുപോയിക്കട ആൽബവും CD എന്ന് പറയും. ബാക്കി പൈസയും കിട്ടുകയില്ല, ആൽബവും CD കിട്ടിയില്ല. അതുകൊണ്ട് കഴിയുന്നതും അച്ചായ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങൾ ആൽബവും CD കൊടുക്കും. ഞാൻ പറഞ്ഞു വന്നത് യഹൂദന്മാരുടെ ആചാരപ്രകാരം വിവാഹ നിശ്ചയം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് വിവാഹം നടക്കുക. അപ്പം യോസേഫുമായുള്ള തൻ്റെ വിവാഹ ദിവസത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഈ സമയത്താണ് ദൂതൻ കന്യകയായ മറിയയോട് ഈ വാർത്ത അറിയിക്കുന്നത്. മറിയയ്ക്ക് സ്വാഭാവികമായൊരു സംശയം വന്നു, ഞാൻ പുരുഷനെ അറിയായികിയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് മറിയ ഗബ്രിയലിനോട് ചോദിച്ചു. ലൂക്കോസ് 2:35 ഗബ്രിയൽ അതിനുള്ള ഉത്തരം മറിയയ്ക്ക് കൊടുത്തു. ശ്രദ്ധിച്ച് കേൾക്കണം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളിന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ വിഷയത്തിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവ് വന്നാൽ, ആ വിഷയത്തിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവ് വന്നാൽ അത്യുന്നതൻ്റെ ശക്തി ആ വിഷയത്തിൻ്റെ മേൽ വ്യാപരിച്ചാൽ ഒരു റിസൾട്ട് ഉണ്ടാവും. എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും? ഒരു റിസൾട്ട് ഉണ്ടാവും, ഒരു റിസൾട്ട് ഉണ്ടാവും, ഒരു ക്രിയേറ്റീവ് മിറക്കിൾ,
ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരത്ഭുതം. പരിശുദ്ധാത്മാവ് നമ്മൾ വിചാരിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവ് വന്നാൽ, അത്യുന്നതിൻ്റെ ശക്തി അതിന്മേലേക്ക് അങ്ങ് വിരിഞ്ഞിറങ്ങിയാൽ, അതിന്മേലേക്ക് അങ്ങ് നിഴലിട്ട് കഴിഞ്ഞാൽ, ഒരു ക്രിയേറ്റീവ് മിറക്കിൾ, അത്ഭുതം, ഒരു അത്ഭുതം, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു അത്ഭുതം ആ വിഷയത്തിൽ സംഭവിക്കും. അത് പ്രതീക്ഷിക്കുന്നവർക്ക് ഒരു ആമേൻ പറയാമോ? ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ കോടിക്കണക്കിന് ആളുകൾ ജനിച്ചിട്ടുണ്ട്. ആ ഓരോ ജന്മങ്ങൾക്കും ഓരോ കാരണമായിട്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ലാബുകളിൽ നമുക്ക് ഭ്രൂണമുണ്ടാക്കിയെടുക്കാം. പക്ഷേ സയൻസ് എത്ര ഡെവലപ്പ് ചെയ്താലും ഒരു മനുഷ്യ ജീവൻ ഉണ്ടാകുവാനായിട്ട് ഒരു പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എത്രയോ കോടി ആളുകൾ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു. എന്നാൽ നസ്രയനായ യേശുവിൻ്റെ ജനനത്തിന് ഒരു വ്യത്യാസമുണ്ട്. അവിടെ ഒരു പുരുഷൻ്റെ സാന്നിധ്യമില്ലായിരുന്നു. ഹല്ലേലൂയ. ലോക ചരിത്രത്തിൽ അതിനു മുമ്പോ അതിനുശേഷമോ ഇനി ഒരിക്കലും സംഭവിക്കാത്ത വിധത്തിലുള്ള ഒരു ജനനമായിരുന്നു ആ സംഭവിച്ചത്. കന്യകയുടെ മകനായി സ്ത്രീയുടെ സന്തതിയായിട്ട് യേശു ജനിച്ചു. ആളുകൾ ഇന്ന് വളരെ ലാഘവത്തോടെ ക്രിസ്തുമസ് യേശുവിൻ്റെ ബർത്ത്ഡേ അല്ലേ എന്ന് പറയാറുണ്ട്. പക്ഷേ ആ ബർത്ത്ഡേ ഒരു അസാധാരണ ബർത്ത്ഡേ ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഗബ്രിയേൽ ദൂതൻ പറഞ്ഞതുപോലെ തന്നെ മറിയ ഗർഭിണിയായി. മറിയയുടെ ഉള്ളിലുള്ള ശിശു വളരുവാനായിട്ട് തുടങ്ങി. ഇവിടെ ഞാനൊന്ന് നിർത്തട്ടെ, ഞാനൊന്ന് പോസ് ചെയ്യട്ടെ. മറിയയുടെ ഗർഭപാത്രത്തിൽ വളർന്നുകൊണ്ടിരുന്ന കുഞ്ഞ് ഞാനും നിങ്ങളും പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നോ? എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? സാധാരണ മനുഷ്യനായിരുന്നോ? യേശുവിൻ്റെ ചരിത്രം എഴുതുന്ന 4 സുവിശേഷങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹനാൻ എഴുതിയ സുവിശേഷം. അതിൽ മത്തായിയും ലൂക്കോസും യേശുവിൻ്റെ മനുഷ്യജന്മത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നെങ്കിൽ, യോഹന്നാൻ യേശു ആരായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. യേശുവിൻ്റെ ജീവിതം ആരംഭിച്ചത് മറിയയുടെ ഉദരത്തിലല്ല, മറിയ ജനിക്കുന്നതിന് മുമ്പ് അല്ല. ഈ ഭൂമിയും ഭൂമണ്ഡലങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അവനുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ യോഹന്നാൻ യേശുവിനെക്കുറിച്ച് എഴുതിയത് വായിച്ചു നോക്കാം. യോഹന്നാൻ 1:1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ഒട്ടും സംശയിക്കേണ്ട, യേശു ക്രിസ്തു ദൈവമാണ്. മറിയയുടെ ഉദരം വഹിച്ച ഒരു പുരുഷ സാന്നിധ്യമില്ലാതെ ഉരുവായ ആ ശിശു, പ്രിയപ്പെട്ടവരെ, ദൈവമായിരുന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. അപ്പൊ യോഹന്നാൻ 1:14 പറയുന്നു, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ ഈ വാക്യം രണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. വചനം ജഡമായിട്ട് മനുഷ്യനായി എന്ന് പറഞ്ഞാൽ യേശു പൂർണ്ണ മനുഷ്യനായിരുന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി എന്ന പ്രയോഗം യേശുവിൻ്റെ പൂർണ്ണ ദൈവത്വത്തെയുമാണ് കാണിക്കുന്നത്. അപ്പൊ യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ആയിരുന്നു. അപ്പൊ തനിക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട മറിയ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ നീതിമാനായ യോസഫ് അവൾക്ക് ലോകത്തിൻ്റെ മുമ്പിൽ നാണക്കേടുണ്ടാകാതിരിക്കുവാൻ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാം എന്ന് വിചാരിച്ചപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. അവനോട് സംസാരിച്ചു, ദാവീദിൻ്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുക കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടണം എന്ന് പറഞ്ഞു. അവിടെ എന്താ പറയുന്നത്?
അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, പാപത്തിൻ്റെ വിടലിൽ നിന്ന് പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യേശുവിൻ്റെ നാമം മാത്രമേയുള്ളൂ. ആകാശത്തിന് കീഴേ മനുഷ്യരുടെയിൽ ഏത് നാമം അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്താലും നടക്കില്ല. യേശുവിൻ്റെ നാമം മാത്രമേ മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ട് ഉള്ളൂ. ദൂതൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. പ്രിയമുള്ളവരെ, ഏതെങ്കിലും മതസ്ഥാപകൻ്റെ ബർത്ത്ഡേ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ബർത്ത്ഡേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാന്റെ ബർത്ത്ഡേ പോലെ യേശുവിൻ്റെ ബർത്ത്ഡേ കണ്ട് ക്രിസ്തുമസിൻ്റെ മഹത്വം കളയരുത്. കാരണം അത് ദൈവം നമ്മോടുകൂടെ വസിക്കുവാനായിട്ട് സ്വർഗ മഹിമ വെടിഞ്ഞ് ഈ ഭൂമിയിൽ ജന്മമെടുക്കുകയായിരുന്നു. ക്രിസ്തുവിൻ്റെ മഹത്വം അറിയാതെ നമ്മൾ ക്രിസ്തുമസ് എന്നും പറഞ്ഞ് പ്രിയപ്പെട്ടവരെ കുറേ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നത് എത്രയോ ദുഃഖകരമായ കാര്യമാണ്. എന്തിനായിരുന്നു ക്രിസ്തുമസ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യത്തിൽ നമുക്കതിന് ഉത്തരം നൽകാം. വേദപുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണത്, എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്, യോഹന്നാൻ 3:16, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്തുകൊണ്ട് ക്രിസ്തുമസ് ഉണ്ടായി അഥവാ യേശു ജനിച്ച ദിവസം ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ദൈവം അത്രമേൽ ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ, ദൈവം അത്രമേൽ എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനെയും ദൈവം അത്രമേൽ സ്നേഹിച്ചു. പാപമുഖാന്തരം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയിരുന്ന മനുഷ്യൻ, നിത്യനാശത്തിലേക്ക് ഓടിക്കൊണ്ടിരുന്ന മനുഷ്യൻ, എന്നാൽ രക്ഷയ്ക്കായിട്ടൊരു വഴിയൊരുക്കി ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യജീവൻ പ്രാപിക്കാനായിട്ട് ഇന്ന് അവസരമുണ്ട്. നമുക്ക് മറിയയുടെയും യോസഫിൻ്റെയും അടുക്കൽ തിരികെ വരാം. ദൂതൻ പറഞ്ഞതനുസരിച്ച് യോസഫ് ഗർഭിണിയായ മറിയയെ ചേർത്തുകൊണ്ടു. ഈ സമയത്താണ് റോമൻ ചക്രവർത്തിയായ അഗസ്റ്റസ് സീസർ കൽപ്പന പുറപ്പെടുവിക്കുന്നത്. എന്താണ്? എല്ലാവരും അവനവൻ്റെ സ്വന്തം പട്ടണത്തിൽ പോയി തൻ്റെ പേര് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ യോസഫ് തൻ്റെ ഭാര്യയായ മറിയയുമൊത്ത് നസ്രത്തിൽ നിന്ന് സ്വന്തം ദേശമായ ബെത്ലഹേമിലേക്ക് യാത്രയായി. ഈ നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യുവാനായിട്ട് അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്രയാവുകയാണ്. അവർ ബെത്ലഹേമിൽ ആയിരുന്ന സമയത്ത് മറിയയ്ക്ക് പ്രസവ വേദന വന്നു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഒരു പശുത്തൊട്ടിയിൽ കിടത്തി. അപ്പം എത്ര മനോഹരമായിരുന്ന ഒരു രാത്രിയായിരുന്നത്. ആ രാത്രിയിൽ ആ പ്രദേശത്തെ കുറച്ച് ഇടയന്മാർ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവർക്ക് പ്രത്യക്ഷനായി. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഈ ഇടയന്മാരോട് സംസാരിച്ചു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പിന്നെ ആ സാധാരണക്കാരായ ഇടയന്മാർ കണ്ടത് ഒരു സ്വർഗീയ കൊയറായിരുന്നു. സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നിങ്ങനെ കൊയറിങ്ങനെ പാടുകയാണ്. ആ ഇടയന്മാർ ബദ്ധപ്പെട്ട് ചെന്ന് മറിയയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി പുകഴ്ത്തി അവർ മടങ്ങിപ്പോയി. ഇനി നമുക്ക് യേശുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ തന്നെ വിവരിച്ചിട്ടുള്ള മറ്റൊരു ഭാഗം നോക്കാം. ആദ്യത്തെ ഭാഗത്ത് പശുത്തൊട്ടിയിൽ കിടക്കുന്ന പൈതൽ യേശുവിനെ കുറിച്ച് വിവരം ലഭിച്ച് അന്വേഷിച്ചെത്തിയ സാധാരണക്കാരായ ഇടയന്മാരെയാണ് നമ്മൾ കണ്ടതെങ്കിൽ, ഈ ഭാഗത്ത് പൈതലിനെ അന്വേഷിച്ചു വരുന്നത് ആരാണെന്നറിയോ? വിദ്വാന്മാരാണ്. ആദ്യത്തെ ഭാഗം വെളിമ്പ്രദേശമാണെങ്കിൽ ഇവിടെ ഇത് രാജകൊട്ടാരമാണ്. പ്രിയമുള്ളവരെ, യേശു ജനിച്ചത് സകലർക്കും വേണ്ടിയാണ്. യഹൂദന് വേണ്ടി മാത്രമല്ല, സകല ജാതികൾക്കും വേണ്ടിയാണ് യേശു കർത്താവ് ജനിച്ചത്.
ഇന്ത്യക്കാരന് വേണ്ടിയും ആഫ്രിക്കക്കാരന് വേണ്ടിയും റഷ്യക്കാരന് വേണ്ടിയും ചൈനക്കാരന് വേണ്ടിയും സൗദി അറേബ്യക്കാരന് വേണ്ടിയും പണക്കാരന് വേണ്ടിയും പാവപ്പെട്ടവന് വേണ്ടിയും കറുത്തവന് വേണ്ടിയും വെളുത്തവന് വേണ്ടിയും വിദ്യാഭ്യാസമുള്ളവന് വേണ്ടിയും ഇല്ലാത്തവന് വേണ്ടിയും എല്ലാം അവർക്കെല്ലാം യേശുവിനെ കുറിച്ച് അറിയുവാനുള്ള അവകാശമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 2:1 പറയുന്നു, ഹെറോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിൽ എത്തി. അപ്പം യേശുവിൻ്റെ ജനന സമയത്ത് ഇസ്രായേൽ രാജ്യത്തിൻ്റെ മേൽ ഭരണം നടത്തിയിരുന്നത് റോമിൻ്റെ കീഴിലുള്ള ഭരണാധികാരിയായ മഹാനായ ഹെറോദാവായിരുന്നു. 46 കൊണ്ട് യെരുശലേം ദേവാലയം പുതുക്കി പണിതത് ഈ രാജാവാണ്. എന്നാൽ ഈ ഹെറോദ രാജാവിന് പ്രായമായിട്ട് വരുംതോറും അദ്ദേഹത്തിൻ്റെ അധികാര ഭ്രമം, അധികാരം കൈവിട്ടു പോകരുത്, അധികാരത്തെക്കുറിച്ചുള്ള ഭ്രമം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. ആരെയും സ്നേഹിക്കുവാൻ സാധിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹം അധികാര ഭ്രമം കൊണ്ട് എല്ലാവരെയും വെറുത്തു. ആദ്യം തൻ്റെ ഭാര്യയെ അദ്ദേഹം കൊന്നു, പിന്നെ തൻ്റെ അമ്മായി അമ്മയെ കൊന്നു, തൻ്റെ മക്കളിൽ 3 ആൺമക്കളെ അദ്ദേഹം വധിച്ചു. അതായിരുന്നു ഹെറോദാവിൻ്റെ സ്വഭാവം. അതാ പറഞ്ഞത്, ഭാര്യയെ കൊന്നു, അമ്മായിയമ്മയെ കൊന്നു, തൻ്റെ 3 ആൺമക്കളെ കൊന്നാണ് ഈ ഹെറോദ രാജാവ്. എന്തുകൊണ്ടാ? സിംഹാസനം കൈവിട്ട് പോകുമെന്നുള്ള ഭയം. അപ്പം തൻ്റെ സിംഹാസനത്തെ അത്രയും ഭ്രാന്തമായിട്ട് സ്നേഹിച്ച ഈ ഹെറോദ രാജാവിൻ്റെ അടുക്കലാണ് ആര് വന്നത്? കിഴക്ക് നിന്നും വിദ്വാൻമാർ വന്നത്. മക്കളെ, എത്ര വിദ്വാൻമാരവിടെ വന്നേ? കൊച്ചു പിള്ളേർ പറഞ്ഞു 3 വിദ്വാൻമാർ വന്നു എന്ന് പറഞ്ഞു. ഓക്കെ, എന്തൊരു ശബ്ദം കേൾക്കുന്ന അവിടെ? കുറെ നേരമായിട്ട് ശബ്ദം കേൾക്കണല്ലേ. ഓക്കെ, കുഞ്ഞുങ്ങൾ പറഞ്ഞ 3 വിദ്വാൻമാർ വന്നു എന്ന് പറഞ്ഞു. വലിയവരെന്ത് പറഞ്ഞു? എത്ര വിദ്വാൻമാരാ വന്നത്? വലിയവർക്ക് ആൻസർ പോലും ഇല്ല അല്ലേ. കുഞ്ഞുങ്ങൾ അറ്റ്ലീസ്റ്റ് 3 പറഞ്ഞു. അവിടെ എന്താ പറയണേ? 3 പറയുന്നില്ല കേട്ടോ. കിഴക്ക് നിന്ന് വിദ്വാൻമാരെത്തിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. കിഴക്ക് നിന്ന് വിദ്വാൻമാരെത്തിയെന്നേ പറയുന്നുള്ളൂ. 5 അവർ വന്നത് എവിടെ നിന്നാണെന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും ബാബിലോണിൽ നിന്നാണെന്നും പേർഷ്യയിൽ നിന്നാണെന്നും ഇന്ത്യയിൽ നിന്നാണ് വന്നതെന്നൊക്കെ കരുതുന്നവരുണ്ട്. ഈ വാനനിരീക്ഷകരായ വിദ്വാൻമാർ വന്ന് ചോദിച്ച ചോദ്യം മത്തായി 2:2 കാണാം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ആരെക്കുറിച്ച് പറയണേ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയാണ് ചോദിക്കുന്നത്? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ തിരിച്ചറിയാനായിട്ട് പ്രിയപ്പെട്ടവരെ യഹൂദന്മാർക്ക് സാധിച്ചില്ല. പക്ഷെ അവനെ അന്വേഷിച്ച് കിഴക്ക് നിന്ന് വിദ്വാൻമാർ വരുമ്പോഴാണ് യെരുശലേം മനസ്സിലാക്കുന്നത്, ഇങ്ങനെ ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം യെരുശലേം മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും ഇതുപോലെ തന്നെയല്ലേ? തലമുറ തലമുറകളായിട്ട് ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച ക്രിസ്ത്യാനികളാണെന്ന് അഭിമാനിച്ചിട്ട് യേശുവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരിക്കുമ്പോൾ കിഴക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറു നിന്നും മറ്റുള്ളവർ, അക്രൈസ്തവരായിട്ടുള്ളവർ യേശു കർത്താവിനെ രുചിച്ചറിഞ്ഞ് അവർ ടേസ്റ്റ് ചെയ്തുകൊണ്ട് അവർ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ടിടയാകുന്നു. മത്തായി 2:3 പറയുന്നു, ഹെറോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേം ഒക്കെയും ഭ്രമിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ, വെറും 3 വിദ്വാൻമാരാണ് അല്ലെങ്കിൽ 4 വിദ്വാൻമാരാണ് വന്നതെങ്കിൽ ഹെറോദാവും യെരുശലേം മുഴുവനും ഭ്രമിക്കില്ലായിരുന്നു. ഇതൊരു സംഘമുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഹെറോദാവ് അത്രമാത്രം അസ്വസ്ഥനായിപ്പോയി, രാജാവ് ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ. മത്തായി 2:4-6 ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദയിലെ ബെത്ലഹേമിൽ തന്നെ. അപ്പം യഹൂദന്മാരുടെ രാജാവായി വരുന്ന മിശിഹ എവിടെയാണ് പിറക്കുന്നതെന്ന് ഹെറോദാവ് ശാസ്ത്രിമാരോട് ചോദിച്ചു. പഴയ നിയമ പുസ്തകങ്ങളെക്കുറിച്ച് ഏറ്റവും അറിവുള്ള ഈ ശാസ്ത്രിമാർക്ക് ഒരു സംശയമില്ല. അപ്പോൾ തന്നെ മീഖ 5:2 ഉദ്ധരിച്ച് അവർ പറഞ്ഞു, യഹൂദയിലെ ബെത്ലഹേമിൽ തന്നെ. അപ്പം മീഖ 5:2 പറയുന്നു, നീയോ ബെത്ലഹേം എഫ്രാത്തെ,
നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. പ്രിയപ്പെട്ടവരെ, മെശിഹ ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് അവൻ എവിടെ ജനിക്കുമെന്ന് മീഖാപ്രവാചകൻ പ്രവചിച്ചു. മനസ്സിലായോ? യേശു കർത്താവ് ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് മീഖാപ്രവാചകൻ പ്രവചിച്ചു. ഇത് ശാസ്ത്രിമാർ പറഞ്ഞുകൊടുത്തു. ബെത്ലഹേം എന്ന ചെറിയ ഗ്രാമം യേശുവിൻ്റെ ജനനത്താൽ ലോകപ്രസിദ്ധമായിട്ട് തീർന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ യേശുവിന് ഇടം കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ യേശുവിന് ഇടം കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ യേശുവിന് ഇടം കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ദേശത്ത് യേശുവിന് ഇടം കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ, പട്ടണത്തിൽ യേശുവിന് ഇടം കൊടുക്കുന്നതാണെങ്കിൽ, രാജ്യത്ത് യേശുവിന് ഇടം കൊടുക്കുന്നതാണെങ്കിൽ, ആ വ്യക്തി, ആ കുടുംബം, ആ ദേശം, ആ രാജ്യം യേശുവിൻ്റെ നാമത്തിൽ പ്രസിദ്ധമായിട്ട് തീരും. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ യേശുവിന് ഇടം കൊടുക്കുന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെടും. യേശുവിന് ഇടം കൊടുക്കുന്ന കുടുംബം അനുഗ്രഹിക്കപ്പെടും. യേശുവിന് പ്രാധാന്യം നൽകുന്ന സഭ അനുഗ്രഹിക്കപ്പെടും. യേശുവിന് പ്രാധാന്യം കൊടുക്കുന്ന പട്ടണം അനുഗ്രഹിക്കപ്പെടും. യേശുവിന് പ്രാധാന്യം കൊടുക്കുന്ന രാജ്യം അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ചരിത്രം അതാണ് വിളിച്ചു പറയുന്നത്. ഹെരോദാവ് മിശിഹ ജനിക്കുന്ന സ്ഥലം ബെത്ലഹേം ആണെന്ന് ശാസ്ത്രിമാരിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. അടുത്തതായിട്ട് ഹെരോദാവിൻ്റെ ഒരു വലിയ നാടകം അവിടെ അരങ്ങേറി. എന്താ? മത്തായി എഴുതിയ സുവിശേഷം 2:7-8 വാക്യങ്ങൾ പറയുന്നു. അപ്പോൾ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു. നക്ഷത്രം തെളിവായ സമയം അവരോട് ചോദിച്ചറിഞ്ഞു. അവരെ ബെത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ സൂക്ഷ്മമായി അന്വേഷിപ്പിൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഹെരോദാവിന് ശിശുവിനെ കുറിച്ച് അറിയാനായിട്ട് ഭയങ്കര താല്പര്യമാണെന്ന് തോന്നും. ഭയങ്കര ഒരു സത്യാന്വേഷിയാണെന്ന് തോന്നും. ചതിയനായ ഹെരോദാവ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ ഇല്ലാതാക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇത് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നും ഇതുപോലെ നന്നായിട്ട് അഭിനയിക്കുന്ന ഹെരോദാവ് രാജാക്കന്മാരുണ്ട്. വളരെ ഭക്തിയുള്ളവരാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ അവരുടെ കാര്യപ്രാപ്തിക്കായിട്ട് അവരെന്തും നടത്തിക്കളയും. മത്തായി 2:9 പറയുന്നു, രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ശാസ്ത്രിമാരിൽ നിന്ന് രക്ഷകൻ ജനിക്കുന്ന സ്ഥലം ബെത്ലഹേമാണെന്ന് മനസ്സിലാക്കിയ വിദ്വാൻമാര് അവിടേക്ക് പുറപ്പെട്ടു. എന്നെ ഇവിടെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. ശാസ്ത്രിമാരും വിദ്വാൻമാരും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം. പ്രിയപ്പെട്ടവരെ, ശാസ്ത്രിമാർ എന്ന് പറയുന്നവർക്ക് സകല ന്യായപ്രമാണങ്ങളും ദൈവവചനങ്ങളും പ്രവചനങ്ങളും ഒക്കെ അറിയാമായിരുന്നു. രക്ഷകൻ ബെത്ലഹേമിലാണ് ജനിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിവുണ്ട്. പക്ഷേ ഈ അറിവുകളൊന്നും അവരുടെ ജീവിതത്തിൽ കർത്താവുമായുള്ള ബന്ധത്തിന് യാതൊരു പ്രയോജനവും ഉണ്ടാക്കിയില്ല. എന്നാൽ വിദ്വാൻമാരെ നോക്കിക്കേ, അവർ രക്ഷകനെ അന്വേഷിച്ച്, പ്രിയപ്പെട്ടവരെ, ദേശങ്ങൾ നാടുകൾ താണ്ടി മൈലുകൾ താണ്ടിയാണ് അവർ വന്നിരിക്കുന്നത്. അവരെ അന്വേഷിച്ച് ബെത്ലഹേമിൽ ചെന്ന് അവർ രക്ഷകനെ കാണുന്നു. എന്നാൽ ഈ വിവരമുള്ള, ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ ജ്ഞാനമുള്ള ഈ ശാസ്ത്രിമാരാരും തന്നെ ഈ രക്ഷകനെ അന്വേഷിച്ച് മൈലുകൾ താണ്ടി വന്ന വിദ്വാൻമാരുടെ, ഞങ്ങളും കൂടി ഒന്ന് വരാൻ കേട്ടോ ഈ രക്ഷകനെ കാണാൻ എന്ന് പറയുന്നതായിട്ട് കാണുന്നില്ല. അവരുടെ ജ്ഞാനം വെറുതെ ജ്ഞാനമായിട്ട് തന്നെ ഇരുന്നു. പ്രിയമുള്ളവരെ, കുറെ അറിവ് നമ്മൾ നേടിയിട്ടും ക്രിസ്തുവിനെ നമുക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ലെങ്കിൽ ഈ ലോക ജീവിതം നഷ്ടമാണ്. ഇനി 2:10-11 വായിക്കാം. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ടു. വീണു അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തുരുക്കവും മൂരും കാഴ്ചവെച്ചു. അപ്പൊ തങ്ങളെ നയിച്ച ആ നക്ഷത്രത്തിന് പിറകെ യാത്ര ചെയ്ത വിദ്വാൻമാർ സ്ഥലത്തെത്തി. എവിടെ എത്തിയത് വിദ്വാൻമാര്? വിദ്വാൻമാർ എവിടെ എത്തിയ? ഏത് സ്ഥലത്തെത്തിയ? എവിടെ എത്തിയ? വിദ്വാൻമാർ എവിടെ എത്തിയത്?
പലരുടെയും ചിന്ത എന്താണെന്നറിയോ? പലരുടെയും ചിന്ത വിദ്വാൻമാർ പശുത്തൊട്ടിയിലെത്തിയെന്നാണ്. പശുത്തൊട്ടിയിൽ കിടക്കുന്ന യേശുക്കുഞ്ഞിനെ വിദ്വാൻമാർ വന്ന് കണ്ടു എന്നാണ് പലരുടെയും ചിന്ത. ഈ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുൽക്കൂടുണ്ടാക്കി ഉണ്ണീശോയൊക്കെ അവിടെ ഞാൻ ഓർക്കുമായിരുന്നു. ഞാൻ പള്ളിയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്രിസ്മസിൻ്റെ സമയമാകുമ്പോൾ ക്രിസ്മസ് കരോള് പോകും. ഞങ്ങൾ ഒരു ഉണ്ണീശോയനെയൊക്കെ ആക്കി പോകും. ഈ കണ്ടനാട് കുരിക്കാട് ഭാഗത്ത് കണ്ടമുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയും നമ്മുടെ ഇടവക പള്ളിയിലെ വീടുകളുണ്ടാകുമായിരുന്നു. ഞങ്ങൾ അതിലെ കൂടി പാട്ടൊക്കെ പാടി ഈ ഫിലിം ട്യൂണുള്ള പാട്ടുകൾ, ലിറിക്സ്, വരികൾ, ക്രിസ്മസിൻ്റെയൊക്കെ മറ്റേ പാട്ട് അതെ ഇപ്പോൾ പുതിയ പാട്ട് ഇന്നലെ ഒരെണ്ണം നമ്മൾ പറഞ്ഞല്ലോ. ആ ഓക്കെ, ഫിലിം ട്യൂൺസിൻ്റെ ലിറിക്സിൽ ക്രിസ്മസ് കരോൾ ഗാനങ്ങളൊക്കെ പാടി. ഇപ്പം അങ്ങനെ ഉണ്ടോ എന്നറിയില്ല. എനിക്കിങ്ങനെ തലയിൽ സ്റ്റൗ വെച്ച് പെട്രോമാക്സ് വെച്ചിട്ട് അതിന് ചുറ്റും യേശു പിറന്നു, ഉണ്ണി പിറന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതി ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ എഴുതി. അത് ചുമക്കാനായിട്ട് ഒരാളെ നമ്മൾ വാടകയ്ക്ക് എടുക്കും. പിന്നെ ഒരു ഡ്രമ്മൊക്കെ കൊട്ടി ഉണ്ണീശോയം ഒരാൾ പിടിക്കും. പിന്നെ പപ്പാഞ്ഞിയായിട്ട് ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടാവും. ഞങ്ങളെ കുരിക്കാട് ആ വഴി പോയി കണ്ടത്തിൽ തന്നെ ഉണ്ണീശ കണ്ടെത്തിപ്പോയി. പിന്നെ ഞങ്ങൾ ഉണ്ണീശോനെ എടുത്ത് കുളിപ്പിച്ച് ടവലൊക്കെ വെച്ച് ആക്കി വളരെ ഭക്തിയോടെ നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ണീശോനെ അവിടെ കൊണ്ടുപോയി വയ്ക്കും. നമ്മളവിടെ ദൈവപ്പിറക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അതിൻ്റെ ഇടയിൽ പപ്പാഞ്ഞി ഇങ്ങനെ നോക്കും അവിടുന്ന് കാപ്പിയോ കേക്കോ വല്ലതും കിട്ടുന്നുണ്ടോ എന്നൊക്കെയുള്ളത്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ, ഞങ്ങളുടെ പുതിയ വീട്ടിൽ ക്രിസ്മസ് കരോൾ വരാൻ ഇടവകയിലെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എല്ലാ പ്രാവശ്യവും വീട്ടിൽ വരുമ്പം കാപ്പിയോ അപ്പോ കേക്കോ എന്തെങ്കിലും വീട്ടിൽ അപ്പച്ചനും അമ്മച്ചയും കൊടുക്കുമായിരുന്നു. അങ്ങനെ ചില ഇടവകയിലെ ചില വീടുകളിൽ നമുക്ക് കിട്ടുമായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇത് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും, അപ്പം നമ്മൾ പുൽക്കൂടുണ്ടാക്കുക, അതാ പറഞ്ഞു തന്നെ, പുൽക്കൂടുണ്ടാക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അവിടെ പുൽക്കൂടിൽ ആട്ടിടയന്മാർ, ആടുകൾ, ഇങ്ങനെ പശുക്കൾ, മാതാവ്, ഔസപിതാവ് ഇതിനെയൊക്കെ നിർത്തി അതിൻ്റെ കൂടെ പുൽക്കൂടിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ആരെയും കൂടി നിർത്തുമെന്നറിയോ? ആരെ നിർത്തണേ? ഈ മൂന്ന് രാജാക്കന്മാരുടെ, അല്ലേ, ശ്രദ്ധിച്ചല്ലേ, മൂന്ന് രാജാക്കന്മാരുടെ പ്രതിമയും കൂടി നമ്മൾ അവിടെ കൊണ്ടുവന്ന് വയ്ക്കും. പക്ഷെ നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ, ദൈവനെ ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ, വിദ്വാൻമാർ യേശു ജനിച്ച രാത്രിയിൽ പുൽത്തൊഴുത്തിൽ വന്നല്ല യേശുവിനെ കണ്ടത്, അവർ വീട്ടിൽ ചെന്നാണ് യേശുവിനെ കണ്ടത്. ഒരുപക്ഷെ ജനിച്ച ഉടൻ യേശുവുമായിട്ട് ബെത്ലഹേമിൽ നിന്ന് തിരികെ ഒരു യാത്ര ബുദ്ധിമുട്ടായിരുന്നത് കൊണ്ട് അവിടെ ഒരു വീട്ടിൽ യോസഫും മറിയവും താമസിച്ചു കാണും. അവിടെ വന്നാണ് വിദ്വാൻമാർ യേശുവിനെ കണ്ടത്. അപ്പം ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ അവർ കണ്ടു. അടുത്ത വാക്ക് ശ്രദ്ധിച്ച് വായിച്ചു നോക്കണേ, വീണ്, ഒന്ന് വായിച്ച്, ഒന്ന് ഉറക്കെ പറഞ്ഞേ, വീണ് അവനെ നമസ്കരിച്ചു ആണോ അതോ വീണ് യേശു കുഞ്ഞിനെയും മാതാവിനെയും ഔസേപിതാവിനെയും നമസ്കരിച്ചു എന്നാണ് അവിടെ എഴുതിയേക്കണേ? അല്ല, വീണ് അവനെ നമസ്കരിച്ചു, മറിയെ നമസ്കരിച്ചില്ല, യോസഫിനെ നമസ്കരിച്ചില്ല, യേശുവിനെ നമസ്കരിച്ചു എന്നാണ് എഴുതിയേക്കണത്. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടി നോക്കിക്കേ, മാത്രമല്ല നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന്, ആർക്കാ, അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. മാതാവിനാണോ കൊടുത്തേ? ഔസപിതാവിനാണോ കൊടുത്തേ? അല്ല, ഏതോ വായിച്ചു നോക്ക്, അവനെ നമസ്കരിച്ചു, നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കണം ദൈവവചനത്തിൽ നിന്ന്, യേശു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനായിട്ടുള്ളവൻ. അതിൻ്റെ കൂടെ ഒന്നിനെയും ഏച്ചു കെട്ടിയാൽ അത് ബിബ്ലിക്കലല്ല, ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യമല്ല. യേശു മാത്രമാണ് സ്തുതിക്കും ആരാധനയ്ക്കും, നമ്മൾ ആദ്യമേ വർഷിപ്പിന് പാടിയപ്പോൾ പറഞ്ഞ പോലെ സല്യൂട്ടിന് യോഗ്യനായവൻ നമ്മുടെ യേശു കർത്താവ് മാത്രമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൈലന്റ് നൈറ്റ് എന്നുള്ള ഒരു സോങ്ങും ഒരു വീഡിയോയും നമുക്കൊന്ന് കാണാം. Thank you.
ആ പിക്ചേഴ്സ് കയറും. അതുകൊണ്ടാണ് അത് കാണിച്ചത്. അപ്പോൾ വിദ്വാൻമാർ മടങ്ങി വരുന്നതും കാത്ത് ഹെരോദാവ് കൊട്ടാരത്തിലിരുന്നു. എന്നാൽ സ്വപ്നത്തിൽ അവർക്കൊരു അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് അവർ മടങ്ങിപ്പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ശിശുവിനെയും അമ്മയെയും കൂട്ടി മിസ്രയീം അഥവാ ഈജിപ്ത് അയൽ രാജ്യത്തേക്ക് ഓടിപ്പോകുവാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവർ മിസ്രയീമിൽ പോയി ഹെരോദാവ് മരിക്കുന്നതുവരെ അവിടെ താമസിച്ചു. അപ്പോൾ വിദ്വാൻമാർ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരുന്നപ്പോൾ വിദ്വാൻമാർ തന്നെ പറ്റിച്ചുവെന്ന് മനസ്സിലാക്കിയ ഹെരോദാവിന് ദേഷ്യത്താൽ ഭ്രാന്ത് പിടിച്ചു. ഹെരോദാവ് ഒരു കാൽക്കുലേഷൻ നടത്തി. അതായത് ശിശു ജനിച്ച സമയം അല്ലെങ്കിൽ നക്ഷത്രം വെളിപ്പെട്ട സമയം ഹെരോദാവ് വിദ്വാൻമാരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ പ്രകാരം അദ്ദേഹം എന്ത് ചെയ്തു? 2 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെ ഒക്കെയും ബെത്ലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും, മനസ്സിലായോ, ബെത്ലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചു. അപ്പം റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ എന്നൊരു പ്രവചനമുണ്ട്. അതവിടെ നിവൃത്തിയായി. ഇത് ഒരു അസാധാരണമായിട്ടുള്ള പ്രവചനമായിട്ട് ചിലർക്ക് തോന്നാം. കാരണം ശിശു ജനിച്ച സ്ഥലം ബെത്ലഹേമാണെന്ന് ഹെരോദാവിന് അറിയാം. ശിശു ജനിച്ച സ്ഥലം അവിടെ ബെത്ലഹേമാണ്. ബെത്ലഹേം അവിടെ പറയുന്നത് അവിടെയല്ല കൂട്ടക്കൊല നടന്നത്, ബെത്ലഹേമിലല്ല കൂട്ടക്കൊല നടന്നത്. പ്രവചനത്തിൽ എന്താ പറയുന്നത്? റാമയിൽ, റാമയിൽ നിലവിളി ഉയരുമെന്നാണ്. ശിശു ജനിച്ചത് എവിടെയാ? ബെത്ലഹേമില്. റാമയിൽ നിലവിളി ഉയരും. പ്രിയപ്പെട്ടവരെ, ജെറുസലേം ഇവിടെയാ. ജെറുസലേമിൽ നിന്ന് ഇത്രയും അകലത്തിലാണ് ബെത്ലഹേം. ജെറുസലേമിൽ നിന്ന് ഇത്രയും അകലത്തിലാണ് റാമ എന്ന് പറഞ്ഞ സ്ഥലം നിൽക്കുന്നത്. അതായത് ബെത്ലഹേം എത്രമാത്രം തെക്കാണോ അത്രമാത്രം വടക്കാണ് റാമ എന്ന സ്ഥലം. പക്ഷേ ഒരു പക്ഷേ ഹെരോദാവ് കുഞ്ഞുങ്ങളെ കൊല്ലുവാനായിട്ട് ഓടുമ്പോൾ സൈന്യാധിപൻ ചോദിച്ചു, രാജാവേ, ഞാൻ എവിടെ നിന്നാണ് ഈ കൊല ആരംഭിക്കേണ്ടത്? സാമ്പത്തികമായ രാജാവ് പറയണം സെൻട്രൽ വെച്ച് ഒരു വട്ടം വരച്ചാൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ ഈ അതിരുകളിലെല്ലാം കൊന്നു. യെരുശലേമിന് തെക്കുള്ള ബെത്ലഹേം യെരുശലേം സെന്റർ വെച്ച് വൃത്തം വരയുമ്പോൾ ചുറ്റുമുള്ള ദേശങ്ങളിലുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും തൻ്റെ സിംഹാസനത്തിന്റെ സംരക്ഷണത്തിനായിട്ട് കൊല്ലുക. അങ്ങനെ മത്തായി രേഖപ്പെടുത്തുന്നു. ഇരമ്യാവ് പ്രവചിച്ചതുപോലെ റാമയിലും വലിയ നിലവിളി ഉയർന്നു. പ്രിയപ്പെട്ട 10-12 മൈൽ വ്യാസാർത്ഥത്തിൽ ദേശങ്ങളിൽ തങ്ങളുടെ ഓമന കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ ഭീകര നിലവിളി ആ സമയത്ത് ഉയരുവാനായിട്ട് ഇടയായി. അതൊന്നും മനസ്സിലാക്കണം. അധികം താമസിക്കാതെ എന്നും തൻ്റെ സിംഹാസനം തനിക്ക് സ്വന്തമായിരിക്കും ചിന്തിച്ച ഹെരോദാവ് രാജാവ് യോസിയസിന്റെ പറയുന്നത് ഇങ്ങനെയാണ്, രേഖകളുടെ പ്രകാരം ശരീരം മുഴുവൻ നീരുവന്ന് മുഴുവരിച്ച് ഇരിക്കുകയാണ് ഉണ്ടത്. ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ആ രാജാവ് മരിച്ചത് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ചരിത്രം നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും. കർത്താവിനെതിരെയും കർത്താവിന്റെ വചനത്തിനെതിരെയും ദൈവമക്കൾക്കെതിരെയും പ്രവർത്തിച്ചിട്ടുള്ളവർ ഒന്നുകിൽ കർത്താവിന്റെ ശിക്ഷണത്താൽ രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ വിശ്വസ്ത സാക്ഷികളായി മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ അന്ത്യം വളരെ ദാരുണമായി തീർന്നതായിട്ടാണ് പലപ്പോഴും ചരിത്രം പഠിപ്പിക്കുന്നത്. പിന്നീട് വീണ്ടും യോസഫിനെ മിസ്രയീമിൽ വെച്ച് ദൂതൻ പ്രത്യേകമായി ഇസ്രായേൽ ദേശത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. എന്നാൽ ഹെരോദാവിന് ശേഷം അവൻ ദുഷ്ടനായവൻ യഹൂദയിൽ വാഴുന്നു എന്നറിഞ്ഞതുകൊണ്ട് അതിലും കുറച്ച് ഭേദമുള്ള ഹെരോദാവ് അനുസരിച്ച് ഗലീല പ്രദേശത്തേക്ക് യോസഫ് പോയി. മത്തായി 2:23 പറയുന്നു, അവൻ നസ്രാൻ എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്യുന്ന നിവൃത്തി തക്കവണ്ണം നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർക്കുവാനായിട്ട് ഇടയായി. അപ്പൊ ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് നമുക്ക് സുവിശേഷങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ കൂടി നമ്മൾ പെട്ടെന്നൊരു യാത്ര ഇപ്പോൾ നടത്തുവാനായിട്ടിടയായി.
പ്രധാനപ്പെട്ട ഞാൻ ചൂണ്ടിക്കാണിത് മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശുവിന്റെ ജനനത്തോടനുബന്ധിച്ച് നിറവേറപ്പെട്ട 4 പ്രോഫസീസ് 4 പ്രവചനങ്ങൾ എടുത്തു കാണിക്കുന്നു. എന്തൊക്കെയാ? മീഖ 5:2 അവൻ ബേത്ലഹേമിൽ ജനിക്കണം. മാപ്പ് മീഖ 5:2 അവൻ ബേത്ലഹേമിൽ ജനിക്കണം. ഹോശേയ 11:1 അവനെ മിസ്രയീമിൽ നിന്ന് വിളിച്ചു. മീഖ 5:2 അവൻ മീഖ 4 പ്രവചനങ്ങളാണ് നിറവേറുന്നത്. മീഖ 5:2 ബേത്ലഹേം ജനിക്കണം. ഹോശേയ 11:1 അവനെ മിസ്രയീമിൽ നിന്ന് വിടുന്നു, മിസ്രയീമിൽ നിന്ന് വിളിച്ചു വരുത്തും എന്നുള്ള പ്രവചനം അവിടെ നിറവേറുന്നു. 2:31 റാമയിൽ ഒരു വലിയ നിലവിളി കേൾക്കും, റാമയിൽ ഒരു വലിയ നിലവിളി കേൾക്കുമെന്നുള്ള പ്രവചനം നിറവേറുന്നു. യെശയ്യ 40:3 അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും. 4 പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് സുവിശേഷങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഉദാഹരണത്തിൽ പറഞ്ഞാൽ എറണാകുളത്ത് ജനിച്ച് ശ്രീലങ്കയിൽ നിന്ന് വിളിച്ചു വരുത്തി, കോട്ടയത്ത് നിന്ന് കേട്ടു, തിരുവനന്തപുരംകൻ എന്ന് വിളിക്കും എന്ന് പറയുന്നതുപോലെ പറഞ്ഞു മനസ്സിലോ? എറണാകുളത്ത് ജനിച്ചു, ശ്രീലങ്കയിൽ വിളിച്ചു വരുത്തി, കോട്ടയത്ത് നിന്ന് വിളിക്കിട്ട് തിരുവനന്തപുരം എന്നറിയപ്പെടുന്നത് പോലെ ഈ തരത്തിലുള്ള പ്രവചനങ്ങൾ അന്ന് ഉണ്ടായപ്പോൾ ഒരു ശിശുവിൽ ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാക്കാം. പ്രത്യേക ആ കാലഘട്ടത്തിൽ മത്തായി തൻ്റെ വായനക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് എത്ര സ്വാഭാവികമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞറിയാവോ, ക്രിസ്തുവിൻ്റെ യേശു കർത്താവിൻ്റെ 1-ാമത്തെ വരവ് പ്രവാചകന്മാർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അത് അക്ഷരം പ്രതി സംഭവിച്ചു, അത് അക്ഷരം പ്രതി വേറി. അതിൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. എന്നാൽ നാം ഓർക്കേണ്ട കാര്യം അതുപോലെ തന്നെ സഭയെ തൻ്റെ വിളിച്ച് ചേർത്തിരിക്കുന്ന തൻ്റെ പൊന്നു സഭയെ ചേർക്കുവാനായിട്ട് യേശു വീണ്ടും വരുമെന്നും രാജാധിരാവായി 2-ാമത് ഈ ഭൂമിയിൽ വരും വേദപുസ്തകങ്ങളുണ്ട്. ഇത് സംഭവിക്കുമോ? സൂര്യൻ ഇരുണ്ടു പോകുമോ? ചന്ദ്രാതാകുമോ? എതിർ ക്രിസ്തു വരുമോ? ആന്റി ക്രൈസ്റ്റ് വരുമോ? ഒരു ലോക ഗവൺമെന്റ്, ഒറ്റ ഗവൺമെന്റ് ഉണ്ടാകുമോ? ഇതൊക്കെ നടക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് ഇന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. എന്നാൽ യേശുവിന്റെ 1-ാം വരവിലെ പ്രവചനങ്ങൾ എങ്ങനെ ഒത്തിണങ്ങി വന്നു എന്ന് ചിന്തിച്ചവരുടെ മുമ്പ് അത് അക്ഷരം പ്രതി നടന്നതുപോലെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ 2-ാം വരവും വേദപുസ്തകം പറയുന്ന പ്രവചനം പോലെ തന്നെ അക്ഷരം പ്രതി നടക്കും. അത് വിശ്വസിക്കുന്നവർക്ക് കരം കയർത്തി ഹാലലിയോ. ഈ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ, എത്ര ക്രിസ്തുമസ് ആഘോഷിച്ചാലും എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, കാണുന്ന പ്രിയപ്പെട്ടവരോ എന്നോട് പറയാം, നിങ്ങൾ ഹൃദയത്തിൽ യേശു ജനിച്ചെങ്കിൽ ഈ ക്രിസ്തുമസ് ആഘോഷങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങൾ രക്ഷ പ്രാപിച്ചില്ല എങ്കിൽ വളരെ കഷ്ടമായ കാര്യമാണ്, നിങ്ങൾ ഈ ലോകത്തെ നഷ്ടപ്പെടുവാൻ ഇടയാകും. അപ്പോൾ തന്നെ നിങ്ങൾ ഈ അനുഭവം ലഭിച്ച വ്യക്തിയെങ്കിൽ സന്ദേശം യേശു ക്രിസ്തു എതിന് ഈ ഭൂമിയിൽ വന്നു എന്ന സന്ദേശം മറ്റുള്ളവരെ അറിയിക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കുക. ഹല്ലേലൂയ. ഒരു പാട്ട് നമുക്ക് കാണാം, ഒരു പാട്ട് നമുക്ക് കേൾക്കാം, ഒരു വീഡിയോ സോങ് നമുക്ക് കേൾക്കാം. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, മേരി അറിയുമായിരുന്നു നിന്റെ ആൺകുഞ്ഞ് ഒരിക്കൽ വെള്ളത്തിൻമീതെ നടക്കുമെന്ന്. മേരി, നിനക്കറിയാമായിരുന്നോ നിന്റെ ആൺകുഞ്ഞ് ഞങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും രക്ഷിക്കും. നിനക്കറിയാമായിരുന്നോ നിന്റെ ആൺകുഞ്ഞ് വന്നത് മേരി നിന്നെയും പുതുതാക്കാനായിരുന്നുവെന്ന് നിനക്കറിയാമായിരുന്നോ? നീ ജന്മം നൽകിയ മകൻ നിന്നെയും രക്ഷിക്കുമെന്ന് നിനക്കറിയാമായിരുന്നോ മേരി? മേരി, നിനക്കറിയാമായിരുന്നോ നിന്റെ ആൺകുഞ്ഞ് ഒരിക്കൽ അന്ധന് കാഴ്ച നൽകുമെന്ന്? മേരി, നിനക്കറിയാമായിരുന്നോ നിന്റെ ആൺകുഞ്ഞ് തൻ്റെ കരങ്ങൾ കൊണ്ട് സാഗരം ശാന്തമാകുമെന്ന്? നിനക്കറിയാമായിരുന്നോ നിന്റെ ആൺകുഞ്ഞ് മാലാഖമാർ വിഹരിക്കുന്നിടത്തായിരുന്നു നടന്നിരുന്നതെന്ന്?
നിന്റെ ഓമന പുത്രന്റെ കവിളിൽ മുത്തമിടുമ്പോൾ മേരി നീ അറിഞ്ഞിരുന്നോ നീ ചുംബിച്ചത് ദൈവമായിരുന്നു? നിനക്കറിയാമായിരുന്നോ മേരി, നിനക്കറിയാമായിരുന്നോ അന്തർ കാണുമെന്ന്, ബദിരർ കേൾക്കുമെന്ന്, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന്, മുടന്തർ തുള്ളിച്ചിടുമെന്ന്, ഊഞ്ഞാടിന്റെ സ്തുതികൾ മുഴക്കുമെന്ന്? മേരി നിനക്കറിയാമായിരുന്നോ നിന്റെ കുഞ്ഞ് സകല സൃഷ്ടികളുടെയും കർത്താവാണെന്ന്? മേരി നിനക്കറിയാമായിരുന്നോ നിന്റെ കുഞ്ഞ് ഒരിക്കൽ ലോകരാജ്യങ്ങൾ പാണരുള്ളുമെന്ന്? മേരി നിനക്കറിയാമായിരുന്നോ നിന്റെ കുഞ്ഞ് അവൻ സ്വർഗത്തിന്റെ പൂർണതയുള്ള കുഞ്ഞാടാണെന്ന്? നിന്റെ കയ്യിൽ വിശ്രമിക്കുന്ന പൈതൽ ഞാൻ എല്ലാറ്റിനും മതിയായവനെന്ന് അരുളി ചെയ്ത മഹത്വാനായിരുന്നെന്ന് നിനക്കറിയാമായിരുന്നോ മേരി? ഈ ഗാനം നമുക്ക് Mary, my betrothed, you have the most beautiful eyes I've ever seen, and the sweetest smile. Don't be afraid. I'm the Lord's servant. Help us! Please! Lady, I believe your son is the promised king of his people. What is his name? His name is Jesus. Your baby boy would one day walk on water. Mary, did you know that your baby boy would save our sons and daughters? Did you know that your baby boy has come to make you? This child that you delivered will soon deliver you. Mary, did you know that your baby boy would give sight to the blind man? Peter, Mary, where is my son? Did you know that your baby storm with his hand? Didn't you know that your baby boy has walked where angels try? And when you kiss your little baby, you kiss the face of God. Oh Mary, my son. Mary, did you know? Ooh. Ooh. The blind will see, the deaf will hear, the dead will live again. Come out of him. The rain will leave, the dumb will speak, the praise. Your baby boy is Lord of Jesus. All creation. Mary, did you know that your baby boy would one day rule the nations? Did you know that your baby boy is heaven's perfect lamb? And the sleeping child you're holding is the grave.